എം ശിവശങ്കർ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തകളാണ് ലഭ്യമാകുന്നത്. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാലി, എൻ ഐ എയുടെയും കസ്റ്റംസിന്റെയും ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? തീർച്ചയായും അല്പം മുമ്പാണ് എം ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി മുമ്പാകെ ഹാജരായത്. ഈ ഇടപാടുകളിലെ കള്ളപ്പണ ഹവാല ഇടപാടുകൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഹവാല ഇടപാടുകളെ കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ആ അന്വേഷണമാണ് ഇപ്പോൾ എം ശിവശങ്കറിലേക്കും നീണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശിവശങ്കറിനെ കഴിഞ്ഞ 7-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞ ചില വിവരങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശിവശങ്കറിന് കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ കൃത്യം 3:40 ശിവശങ്കർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിലെ മറ്റു പ്രതികളായ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർ നിലവിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ 3 പ്രതികളെ 4 ദിവസത്തേക്കും കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടു. 2 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡിയിലുള്ളത്. അപ്പോ സ്വപ്നയും സരിത്തും സന്ദീപും കസ്റ്റഡിയിലിരിക്കെ അവരുടെ സാന്നിധ്യത്തിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അറിയേണ്ടത് ഇതിൽ ഏതെങ്കിലും ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഹവാല ഇടപാടുകളുമായി ശിവശങ്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ സ്വർണ്ണക്കടത്തിന് പണം ഇറക്കിയത് കള്ളപ്പണമാണ്, അത് ഹവാല ഇടപാടിലൂടെയുള്ള പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഈ 3 പേരുടെ, സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ കൊടുത്ത കസ്റ്റഡി റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ തോതിൽ 100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്, ഹവാല ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള കള്ളപ്പണവും ഇറങ്ങിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇത് രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വലിയ ഒരു കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കേണ്ടി വരും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ പറഞ്ഞിരുന്നത്. അതിൽ കസ്റ്റഡി അപേക്ഷയിൽ ശിവശങ്കറുമായി ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, സ്വപ്നയ്ക്ക് ഈ ശിവശങ്കറുമായി വളരെ ആഴത്തിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വളരെ നല്ല അടുപ്പം ഉണ്ട് സ്വപ്നയ്ക്ക് ശിവശങ്കറുമായി. 1, 2, ഈ സ്വപ്നയുടെ ദുരൂഹമായ സ്വഭാവത്തെയും ബന്ധങ്ങളെയും കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നും ഈ കസ്റ്റഡി അപേക്ഷയിൽ എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ആ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ 1-2 ദിവസത്തിനുള്ളിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യും എന്ന കാര്യം വ്യക്തമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യം ചെയ്യുക എന്നതായിരുന്നു അത്തരത്തിലൊരു ധാരണയിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ 3 പ്രതികൾ, സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നീ പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായി? അക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ഒരു പ്രവചന അസാധ്യമായ ഒരു കാര്യമാണിത്. പക്ഷെ അതിനകത്തൊരു പ്രതിസന്ധി ഉള്ളത്, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വപ്നയുടെ അഭിഭാഷകൻ വളരെ മോശം ഹരാസ്മെന്റ് ഈ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നയ്ക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അതൊരു വനിത എന്ന ഒരു പരിഗണന പോലും നൽകാതെയാണ് അത്തരം ഹരാസ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരുന്നു. രാത്രി വൈകിയും ചോദ്യം ചെയ്യുന്നു തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് അത് പരിഗണിച്ച കോടതി പറഞ്ഞത് ഈ സ്വപ്നയെ ഒരു കാരണവശാലും, ഈ പ്രതികളെ ഒരു കാരണവശാലും 5 മണിക്ക് ശേഷം ചോദ്യം ചെയ്യരുത്, രാവിലെ 10 മണിക്ക് മുമ്പും ചോദ്യം ചെയ്യരുത്. അതായത് 10 മണി മുതൽ 5 മണി വരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി മാത്രമേ എൻഫോഴ്സ്മെന്റിന് ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെ കാര്യത്തിലുള്ളൂ. പക്ഷെ ശിവശങ്കറിന് ആ കോടതി ഉത്തരവ് ബാധകമല്ല. പക്ഷേ സ്വപ്നയും സരിത്തിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്തെ ചോദ്യം ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 5 മണിയോടുകൂടി തന്നെ ഈ 3 പ്രതികളുടെ, സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്തതിനു ശേഷം
നിർണായക വിവരങ്ങൾ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. അദ്ദേഹം ഹാജരായി. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും കള്ളപ്പണ ഇടപാടുകൾ, ഹവാല ഇടപാടുകൾ എന്നിവയിൽ ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്.